തേരിലേറുകയാണ് തൃശ്ശൂർക്കാർ ഒന്നടങ്കം. തൃശ്ശൂർക്കാരല്ല, ലോകത്തുള്ള പുലിക്കളി പ്രേമികളൊക്കെ ഇതാ തൃശ്ശൂരേക്ക് ഇങ്ങനെ വന്നടിഞ്ഞ് അതിന്റെ ആവേശം കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ദേശക്കാരുടെ, 7 ദേശക്കാരാണ് ഇക്കുറി പരസ്പരം മാറ്റുരയ്ക്കുന്നത്. 7 ദേശക്കാരുടെ പുലികൾ ഇതെങ്ങനെ ഓരോ ചുവടും വെക്കാനുള്ള എല്ലാ ശ്രമവും തുടങ്ങിക്കഴിഞ്ഞത്, അതായത് ഇങ്ങനെ 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 ഈ ചുവട് ഇപ്പൊ തുടങ്ങി രാത്രി 8:30 വരെ ഇതേ ചുവട് ഇതേ ആവേശത്തിൽ ഇങ്ങനെ അവര് ഓരോ ചുവടും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കും. പുലി, പുലിന്റെ പേരെന്താ? എന്റെ പേര് ഉണ്ണിക്കണ്ണ മംഗൾഡാമ. ഉണ്ണിക്കണ്ണ മംഗൾഡാമ, അങ്ങനെ പറയൂ. ആ, ഉണ്ണിക്കണ്ണ മംഗൾഡാമ. എത്ര കൊല്ലായി? ഞാനിപ്പോ 5-ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ വർക്കൊന്നും ഇല്ലാണ്ട് വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ പ്രസാദേട്ടനും ദൈവചേട്ടന്മാരൊക്കെ വന്ന് എന്നെ വന്ന് വിളിച്ചു. അത് എന്റെ ജീവിതത്തെ ഏറ്റവും സിംഹം. സിംഹമാണോ? സിംഹമാണെന്നാണ് പറയുന്നത് ക്യാമറ. നമ്മുടെ ക്യാമറ സുചേട്ടൻ എന്തായാലും അത് സിംഹമാണോ പുലിയാണോ കൃത്യമായിട്ട് കാണിച്ചു തരും. എന്തൊരു പാട്ട് പാടാണ്ടെന്ന് പറഞ്ഞല്ലോ, കണ്ണിമാങ്ങ പ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന് വെള്ളയിലുടുപ്പുള്ള നീലപ്പാവാട ആരുടെ കാശാണേടി എന്റെ പുന്നാരെ, ആരുടെ കാശാണേടി. കണ്ണിമാങ്ങ പ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. അപ്പൊ ഇങ്ങനെയാണ് പാട്ടാവേശം, പുലിക്കളിയുടെ ആവേശം എല്ലാം ഇവിടെ ഒരുപോലെ ഒരുപോലെ ഉൾക്കൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. പുലികൾ ഓരോന്നും ഇതാ അണിഞ്ഞൊരുങ്ങി. അടുത്ത് കാണാൻ പുതിയതാണ്, ചെറിയ സർപ്രൈസ് ഉണ്ട്. പുള്ളിപ്പുലി അല്ലേ, റെഡി അല്ലേ? എന്താ പുലിക്ക് ഇത്ര ഗൗരവം? നിന്നു മടുത്തോ? നിന്നു മടുത്തോ? പുള്ളിപ്പുലി കൊറേ കൊല്ലായോ? ഇല്ല, ഇത് എത്ര ഉണ്ടാവേട്ട ഈ വയറ്? അറിയില്ല, നോക്കണ്ടി. നമുക്ക് നമുക്ക് നോക്കണ്ട ലിഷോയേട്ടാ. പെയിന്റ് അടിച്ച കാരണം രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ നോക്കണം. എന്തായാലും ഇതാ ഓരോ പുലി. ചേട്ടനോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ലാന്നല്ലേ. ഓക്കെ, മനസ്സിലായില്ല, പക്ക അത്യാവശ്യം മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതാ ഒരു ആർപ്പോറോ. അപ്പൊ ഇതാണ് ആർപ്പോ വിളികളും ആവേശവുമാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. മറ്റൊരു പുലി. പുലിക്ക് എന്തോ സങ്കടമുണ്ടോ? സങ്കടമില്ല. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിക്കത്തില്ല. ഇത് വർച്ചേഞ്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ കഴിക്കും. ഇനി വർച്ചേഞ്ച് കഴിക്കും. അർക്കേണ്ടേ? ഹലോ, എങ്ങനെയുണ്ട്? നല്ല തന്നെ. നല്ല തന്നെ. അപ്പൊ പണിയെടുക്കുന്ന തിരക്കിലാണ്. പുലികളൊക്കെ ഒരേ കഴിഞ്ഞു. ഇതായത് പുലിയാവാൻ പോകണല്ലോ. എന്ത് പുലിയാ? വരയമ്പുലി. വരയമ്പുലിക്ക് എത്ര വയസ്സുണ്ട്? 22. ആദ്യമായിട്ടാണോ? അല്ലല്ലോ, 5 വർഷം. ഒരു ഒരു ചുവട് വെക്കാൻ പറ്റുമോ? ഇതാണ് പുലികളൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേത് പുലിയാണ് വരച്ചോണ്ടിരിക്കുന്നേ? ഇത് പുള്ളി. പുള്ളി. ഇവിടെ പുള്ളി പുള്ളിപ്പുലികളാണ് കൂടുതലും ഉള്ളത്. ഇവിടെ മറ്റു പുലികളൊക്കെ ഇതാ ഇവിടെ ഒക്കെ പുലികൾ ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. തട്ടിപ്പോയില്ലല്ലോ അല്ലേ? പുലികളൊക്കെ ഗൗരവത്തിലാണല്ലോ. ചിത്രകാരൻ ചെറുപ്പക്കാരനാണല്ലോ. പേരെന്താ? സനീഷ്. സനീഷ്. സനീഷ് ആദ്യം കൊറേ കാലം വരയ്ക്കുന്നതാണോ? അപ്പൊ പുലികളൊക്കെ ഇങ്ങനെ അവര് വെയിലാണ്, നല്ല വെയിലത്തും നമ്മൾ നോക്കണം. നമ്മളെ അടിപൊളിയായിട്ടുള്ള ദൃശ്യ വിരുന്ന ഒരു വർണ്ണ വിസ്മയം നമുക്ക് ഒരുക്കാനായിട്ട് പൊരി വെയിലാണ് ഇവിടെ നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല. നല്ല വെയിലത്ത് ഇവര് എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ പെയിന്റ് അടിച്ച് ചായം പൂശി നിന്നുകൊണ്ടാണ് വൈകുന്നേരം നമ്മൾ കാണുന്ന ആ അതിമനോഹര കാഴ്ച. ആ അതിമനോഹര കാഴ്ച നമുക്കായിട്ട് ഒരുക്കുന്ന പുലി. ഹലോ പുലി, എന്താ പുറംതിരിഞ്ഞിരിക്കുന്നേ? ഉണങ്ങാൻ വേണ്ടി. അപ്പൊ ഇതാ ഇത് എന്ത് പുലിയാ? വരയൻ പുലിയാണല്ലോ നിങ്ങൾ കൂട്ടത്തിൽ കൂടുതൽ. വരയൻ പുലിയാണ്. അപ്പൊ പുലികളും പുലികളെ ചിത്രം പകർത്താനായി ഇവിടെ ഫോട്ടോഗ്രാഫർമാരും സെറ്റല്ലേ? സെറ്റ് സെറ്റ്. അപ്പൊ എല്ലാരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ചുകൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാട്ടുകാരും മേളക്കാരും ഒക്കെ ഉണ്ട്. ഇഷ്ടോ എന്തോ പറയണ്ടല്ലോ. ഇല്ലേ, അതായത് ഇവര് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? ഇത് കുറേ നേരം ഇങ്ങനെ നിൽക്കണം. അത്രയ്ക്ക് അധികം അധ്വാനമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പുലികളിയൊക്കെ കാണുമ്പോൾ വളരെ നിസാരമായി അല്ലെങ്കിൽ വളരെ ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിന് പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ ഈ രണ്ട് വടി കുത്തിപ്പിടിച്ച് ഇനി ഈ ദേഹം മുഴുവൻ ഈ ഈ സൈഡിലൊക്കെ ഉണങ്ങുന്നത് വരെ ഇങ്ങനെ നിൽക്കണം അല്ലേ ചേട്ടാ? അങ്ങനെയല്ലേ? അതായത് ഈ കൈ താഴ്ത്തിക്കിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് പെയിന്റും ഒന്നിച്ചായി പോവും. അത് ആ വര ആകെ നാശമായി പോവും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പം ഇവരൊക്കെ ഈ വടി പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്.
നമ്മൾ ഈ ചെരുപ്പിനെ പറ്റി നല്ല ലക്ഷ്യമായിട്ട് അത് ചെരുപ്പ് കാണിച്ചിരുന്നു. ഇതാ പുലികളുടെ ചെരുപ്പ്, ക്രോക്സിന്റെ ഒക്കെ ലുക്ക് ഉണ്ടല്ലേ. ഇതാണ് പുലിയുടെ ക്രോക്സ്, ചെരുപ്പൊക്കെ, ചെരുപ്പടക്കം. അങ്ങനെ നമ്മൾ ഈ പുലിയെ നോക്കുമ്പോൾ ഈ ശരീരം ആ സകലം ഒരു പുലിയെന്ന് തോന്നിപ്പിക്കുന്ന കടുവയെന്ന് തോന്നിപ്പിക്കുന്നുണ്ടല്ലേ. ഇതാണ് നമ്മള് സിനിമയില് പറയില്ലേ, ഇവിടെ ഫിഷ് ഉണ്ട്, കരിമീൻ ഉണ്ട്, പുള്ളിപ്പുലിയുണ്ട്, വരയം പുലിയുണ്ട്, അതല്ലേ, പുള്ളിപ്പുലിയുണ്ട്, വരയം പുലിയുണ്ട്, ഫ്ലൂറസന്റ് പുലി ഉണ്ടല്ലേ, പിന്നെ സിൽവർ പുലി ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വരാൻ കിടക്കുന്ന പോണല്ലോ. വരാൻ പോണത് ആ വരാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കില്ലേ കാണാൻ. ചേട്ടാ കഴിഞ്ഞ തവണയും ചേട്ടൻ ഇവിടെ തന്നെ അല്ലായിരുന്നേ. ഇപ്രാവശ്യം ഇവിടെ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ സീതാറാമന് വില്ലിനെ വിളിച്ചത്. എത്ര വർഷമായി പുലി കളിക്ക്? ഞാനിപ്പോ ഒരു 3 വർഷത്തോളമായി. എവിടെ സ്ഥലം? എവിടെ ശരിക്കും സ്ഥലം? എന്റെ പാങ്ങ് പാവർട്ടി. പാങ്ങ് പാവർട്ടി അല്ലേ. അപ്പം ഈ വയറൊക്കെ പുലികളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയായിരുന്നു. നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇത് നമ്മൾ ചെറുപ്പം മുതൽക്കുള്ളതാണ്. അങ്ങോട്ട് നോക്കൂ, ദൂരെ പുറകോട്ട് നോക്കൂ, അവിടെ ഒരു പുലി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ആണാണോ? പെൺപുലിയൊക്കെ ഉണ്ടാവണ. പെൺപുലിന്റെ അടുത്തേക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ ഒരു പുലി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ആ പുലിക്ക് എന്തോ സങ്കടം ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആ പുലി ഒന്ന് കണ്ടുവരാം. പുലി എന്ത് പറ്റി? പുലി ഒരു സങ്കടമില്ല, അടിച്ചു പൊളിച്ചു ഒറ്റയ്ക്ക് നിൽക്കുന്ന ആശാപ്പ് വന്നില്ലേ. നേരത്തെ പുലി ഒറ്റയ്ക്കായിരുന്നു, ഒരു ഉത്തരവാദിത്വം വേണ്ടേ. പുലി ഇത്ര ടൈം വേണ്ട നമുക്ക്. ആ പുലി കുറച്ച് റെസ്റ്റ് കൊടുത്തേക്ക. ആ വെയിലിന്റെ ചൂട് വേണ്ട. ഇത്ര ടൈമില് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാലേ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ചൂട് വരും. ഓക്കെ, അപ്പൊ കാരണം അവിടെ വെയിലാണ്. അതായത് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തേക്കും. വരയും പുലിയാണ്. ചെരുപ്പ് കണ്ടില്ലേ? നോക്കു നോക്കു, ചെരുപ്പ്, പുലിക്കായിട്ടുള്ള ചെരുപ്പ്. നഗ്നപാദങ്ങളിലല്ല. ചെരുപ്പ് കണ്ടിട്ടാണ് നമ്മള് പല പുലികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് വരയും പുലിയാണോ, പുള്ളിപ്പുലിയാണോ, പച്ചപ്പുലിയാണോ, നീലപ്പുലിയാണോ എന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തതാണ് ചൂണ്ടിക്കാണിച്ചത്. വേറൊന്നുമല്ല, അവിടെ ചെരുപ്പുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പിന്നെയും ചോദിച്ചു എന്നുള്ളതാണ്. അയ്യോ, ഇവിടെ ഇവിടെ ഒരു പുലിയുണ്ട്. ഇതൊരു വൻ പുലിയാണ്, വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നര പുലിയാണ് മക്കളെ. നോക്ക്, ഇതായി പുലി നോക്ക് നോക്ക് നോക്ക്. ഇതാ പുലി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അസാധ്യം. പേരെന്താ പുലി? ലിസൺ. എത്ര കൊല്ലായി ഇങ്ങനെ? 2 കൊല്ലം. 2 കൊല്ലം. ഒരു ചുവട് വെക്കോ. ആദ്യമായിട്ട് നമ്മളൊരു ഫുള്ള് പുലിനെ കാണുന്നേ. അവരുടെ ആ വിസിൽ വരട്ടെ, വിസിൽ വരട്ടെ. അതായത് നമുക്കൊക്കെ കാണുമ്പോ ഏറ്റവും ഒരു കൗതുകം തോന്നുന്നു അതെ 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 ഈ വയറിലെ പുലി അനങ്ങുന്ന കാഴ്ച അല്ലേ. ഒന്നൊന്നു കാണിക്കോ. അതാണ് അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം അവിടെയൊക്കെ പെൺപുലികളെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ക്യാമറയിൽ കാണാൻ പറ്റില്ല തോന്നുന്നു. അവർ അപ്പുറത്തല്ലേ, ആ റൂമിന്റെ ഉള്ളിലെ. ഇവിടെ ഉണ്ട് പെൺപുലി ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ പെൺപുലിന്റെ അടുത്തേക്ക് വരെ ഒന്ന് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നേ. ഒന്ന് പെൺപുലിന്റെ അടുത്ത് വരെ പോയിട്ട് നമുക്ക് വരാം. എന്തായാലും പുലികളൊക്കെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പുലികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുലിയുടെ മുഖം പൂർണ്ണ തോതിൽ വരെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പെൺപുലി ഉണ്ട്. പെൺപുലിയാണ് നമുക്ക് കാണാൻ ഇഷ്ടമല്ലേ. 2016 ആദ്യമായിട്ട് ആൺ കൊത്തളത്തിലേക്ക് ഒരു പെൺപുലി വന്നിറങ്ങുന്നത്. അന്ന് 3 സ്ത്രീകളാണ് പുലികളായിക്കൊണ്ട് വേഷം കെട്ടിയത്. അതിനുശേഷം ഇതാ വീണ്ടും പെൺപുലി. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടു, ഇത്തവണയും പെൺപുലി ഉണ്ട്. ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ടെന്നുള്ളത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട്. എവിടെ ഇവിടെ ഒരു പെൺപുലി ഉണ്ടെന്ന് കേട്ടല്ലോ. ചേട്ടാ എവിടെ നിങ്ങളെ പെൺപുലി? എവിടെ എവിടെ ചേട്ടാ? വൈബല്ലേ സെറ്റല്ലേ? പെൺപുലിയെ കാണാൻ വേണ്ടി കാണാൻ പറ്റുമോ? ഓ, ഒരുപാട് ദൂരെ നിന്ന് നമ്മുടെ പെൺപുലി. ആ ദൂരെ ഉള്ളല്ലേ. ഓക്കെ ഓക്കെ, ദൂരെ നിന്ന് വരുന്നുണ്ട് ഒരു പെൺപുലി. ആ പുലിയിലേക്ക് ഇതാ ആ പുലി ദൂരെ നിന്ന് വരുന്നുണ്ട്. ആ ദൂരെ നിന്നുള്ള കാഴ്ച ഇപ്പൊ കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ സർപ്രൈസ് ആണ്.